ഹായ് ഹലോ, ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയി, നിങ്ങളുടെ കൂടെയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, നിങ്ങളുടെ ഒരു പാർട്ട് തന്നെയായിരുന്നു, എന്നാൽ ആ ഒരു പാർട്ടി ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും പഴയ രീതിയിൽ തന്നെ ആവോ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മളെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇപ്പം ഇല്ല എന്നാണെങ്കിൽ, പെട്ടെന്ന് നമ്മളെ ഇട്ടിട്ട് പോയി എന്നാണെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യും. നീ അവളെ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവനെ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് എങ്ങനെയെങ്കിലും സംസാരിക്കാൻ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് അയക്കും, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, വിളിക്കാൻ നോക്കും. ബ്ലോക്ക് ആക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറിൽ നമ്മൾ വിളിച്ച് എങ്ങനെയെങ്കിലും അവരെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ നമ്മൾ വരണം എന്ന രീതിയിൽ എങ്ങനെയൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. പലരും പറയുന്നുണ്ടായിരിക്കും, ഇട്ടിട്ട് പോയവർ പിന്നീട് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നത്, നീ എന്തിനാണ് ഇത്രയും വിഷമിച്ച് നടക്കുന്നത്, നീ ചില്ലായിട്ട് നടക്ക്, കൂളായിട്ട് ഇരിക്കുക, കരയൊന്നും വേണ്ട എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആ ഒരു പ്രണയിക്കുന്ന ഭാഗത്ത് നിന്ന് അവരുടെ ഫീലിങ്സ് വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അവരുടെ ഒരു പാർട്ട് തന്നെയായിരിക്കും. പെട്ടെന്ന് അവരിട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ കൈ ഇല്ലെങ്കിലാണ് നമ്മുടെ ആ ഒരു കൈയിൻ്റെ വില നമുക്കറിയാം. അതേപോലെ തന്നെയാണ് അവർക്ക് ആ ഒരു പാർട്ട് ഇല്ലെങ്കിലാണ് അവർക്കും അതിൻ്റെ ആ ഒരു വേദന അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുക. അതിൽ നിന്ന് വീണ്ടും പഴയ പോലെ എത്തുന്നതിന് ഒരുപാട് സമയമുണ്ടായിരിക്കും. പലരും പറയുന്നുണ്ടായിരിക്കും, കരയണ്ട, വിഷമിക്കണ്ട, ചില്ലായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കരയണം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കരയാം. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ജീവിതം അവസാനിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിക്കരുത്. ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും നിങ്ങൾ ആ ഒരു സമയം കൊണ്ടെത്തിക്കരുത്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. വീണ്ടും പഴയ പോലെ ആവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അവരല്ലാതെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അവരുടെയൊക്കെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ വീണ്ടും പഴയ ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ലൈഫിലേക്ക് കൊണ്ടുവരരുത് എന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അത്രയും വാല്യൂ നൽകുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചതിച്ചു, എന്തെങ്കിലും ഒരു ഫ്രോഡ് കാണിച്ചു എന്നുണ്ടെങ്കിൽ, പിന്നീട് അവർ വന്നൊരു സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ശരി പോട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അല്ലാതെ നിങ്ങൾക്ക് അത്രയും നിങ്ങളത്രയും വാല്യൂ നൽകുന്നൊരു ഫ്രണ്ടായിരുന്നു, നീ ഒരിക്കലും അവർ പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണ് നിങ്ങളോട് ചെയ്തത്, അല്ലെങ്കിൽ അത്രയും ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു, നിങ്ങളുടെ ലൈഫ് തന്നെ പോയി എന്നാണെങ്കിൽ, അവർക്കൊരു കുറ്റബോധം തോന്നി അവരൊരു സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചിലപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടായിരിക്കും, ഒക്കെ ശരി പോട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് ഒരിക്കലും അതൊരു പഴയ രീതിയിലേക്ക് ആയിരിക്കില്ല. ആ ശരി പോട്ടെ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും പഴയ ആ ഒരു രീതിയിലേക്ക് ആവുകയില്ല. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് നിലനിൽക്കേണ്ടായിരിക്കുള്ളൂ. പഴയ പോലെ നമ്മുടെ അത്രയും ക്ലോസ് ആയി, നമ്മുടെ അത്രയും ഒരു പാർട്ടായിട്ട് നമ്മൾ അവരെ കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു കോണ്ടാക്ട് മാത്രമായിട്ടുണ്ടായിരിക്കും. നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺബ്ലോക്ക് ചെയ്തിടും, ജസ്റ്റ് സ്റ്റാറ്റസ് ഒക്കെ സെൻഡ് ചെയ്യാൻ പറയുന്ന ആ ഒരു പേഴ്സൺ ആയിട്ട് മാത്രമേ അവർ നിലനിൽക്കൂ. ഒരിക്കലും അതൊരു പഴയ രീതിയിലേക്ക് മാറുന്നുണ്ടായിരിക്കില്ല. നമ്മളൊരു പൊട്ടിയ ഗ്ലാസ് നമ്മൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാടുണ്ടായിരിക്കില്ലേ? അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവരുടെ പിന്നാലെ പോയി അവരെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരിക്കലും പഴയ രീതിയിലേക്ക് ആവില്ല. അതാണ് പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ അവരെ ലൈഫിലേക്ക് കൊണ്ടുവരരുത് എന്ന്. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുണ്ടാവും, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണമായിരിക്കാം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. എന്താണെങ്കിലും നമ്മൾ ഇത്തരത്തിൽ പിന്നീട് നമ്മൾ അവരുടെ പിന്നാലെ പോയി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പുതുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടായിരിക്കില്ല. കാരണം ആ ഒരു ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പഴയ രീതിയിലേക്ക് ആവില്ല. അവിടെ ഒരു ഡിസ്റ്റൻസ് വരികയായിരിക്കും ചെയ്യുക, അവിടെ ഒരു ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ പിന്നെ ആ ഒരു പഴയ രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും കാര്യങ്ങളായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഡൗട്ട് കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നീ വീണ്ടും പഴയ രീതിക്ക് ആയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ആവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ നിങ്ങളെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരുടെ പിന്നാലെ പോവാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കാനോ അവർക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് കളയാനോ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടുപോകും, നിങ്ങളുടെ ജീവിതത്തെയും അത് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ഒരാളെ സ്നേഹിച്ചു, ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി, പിന്നീട് നമ്മൾ സൂയിസൈഡ് ചെയ്ത് വീണ്ടും തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ടല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു വ്യക്തി ഇല്ലാതെ നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം, പിന്നീട് നമ്മളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് നമ്മളും ആ ഒരു രീതിക്ക് നമ്മുടെ ലൈഫിനെ കളയല്ല വേണ്ടത്.
നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തും നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ നേടിയും നമ്മൾ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവാം. നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തളരാതെ നമുക്ക് വിഷമിക്കാം, കുറച്ച് ദിവസമൊക്കെ നമ്മൾ വിഷമിക്കാം. പക്ഷെ ഒരിക്കലും നമ്മുടെ ആ ഒരു മനസ്സിനെ കൈവിട്ട് കളയുന്ന ആ ഒരു രീതിയിലേക്ക് ആവരുത്, നമ്മുടെ ലൈഫിനെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തരുത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വിട്ട് നിങ്ങൾ കളയാതിരിക്കുക. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല, ഒരു ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡൈവേഴ്സ് ചെയ്യുക, പിരിയേണ്ടതാണെങ്കിൽ അത് പിരിയുക തന്നെ ചെയ്യുക. ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.